ഏവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ നല്ലവരായ ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള ആളുകളുമുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യത്വമുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ്. അപ്പം അധികമൊന്നും പറഞ്ഞാരും പോരടിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം. വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിലേക്കാണ് തന്റെ അയൽവാസിയുടെ കുട്ടി ഇവിടെ റോഡ് മുറിച്ചു കിടക്കാനെ കൊണ്ട് ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ തക്ക സമയത്ത് ആ ഒരു ഇടപെടൽ മൂലം വലിയൊരു അപകടമാണ് അവിടെ നിന്നും വഴി മാറുന്നത്. എന്നാൽ ഇവിടെയും സ്ഥിതി മറിച്ചല്ല, കുറച്ചും കൂടി നമ്മളെ ഭയപ്പെടുത്തിയ ഒരു നിമിഷം എന്ന് വേണം പറയാം. ഗേറ്റ് നേരെയാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഗേറ്റിന്റെ ഒരു വശം തന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് അതുവഴി വരുന്ന ബൈക്ക് യാത്രക്കാരന്റെ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ ഇത് കണ്ട് ഷോക്കായ ബൈക്ക് യാത്രക്കാരൻ നേരെ ചെന്ന് വാഹനത്തിലേക്ക് ഇടിക്കുകയാണ്. എന്നിരുന്നാലും അദ്ദേഹം മറ്റുള്ളവരെ പോലെ പൊട്ടിത്തെറിക്കാതെ ആ ബൈക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് നേരെ വന്ന് ഇദ്ദേഹത്തെ സഹായിക്കുകയാണ്. ട്രാഫിക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് ഒരു കനേഡിയൻ യുവാവ് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് തൊട്ടു മുൻപിലുണ്ടായിരുന്ന കാറിന്റെ മുകളിൽ വെച്ചൊരു സ്മാർട്ട് ഫോൺ എടുത്ത് ആ കാറിന്റെ മുകളിൽ വെച്ച് മറന്ന് ആ കാർ ഉടമകളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ വാഹനത്തിലോ നിങ്ങൾ ചെന്ന് മറ്റാരുടെയെങ്കിലും വാഹനത്തിലോ ഇടിച്ചാൽ എന്തായിരിക്കും പൊതുവെ സംഭവിക്കാറുള്ളത്? ഒന്നുകിൽ പൊരിഞ്ഞടിയായിരിക്കും, അല്ലെങ്കിൽ ഭൂലോക തെറിവിളിയായിരിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഇത് രണ്ടുമല്ല, മറിച്ച് മറ്റൊന്നാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപഠിക്കേണ്ടുന്ന ഒരു പാഠം തന്നെയാണെന്ന് വേണം പറയാൻ. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം ആ പയ്യനോട് ദേഷ്യപ്പെടുന്നതിന് പകരം നേരെ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്ന് അവനൊരു കുഞ്ഞു മുത്തം നൽകി അവനോട് വളരെ സ്നേഹത്തോടും കരുതലോടും വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. അവനാണെങ്കിൽ തിരിച്ച് അദ്ദേഹത്തോടും ഈ കാറിന് എന്തെങ്കിലും സ്ക്രാച്ചോ മറ്റോ സംഭവിച്ചോ എന്ന് ചോദിക്കുന്നതുമുണ്ട്. ഇതല്ലേ ശരിക്കും ഒരു നല്ല സമൂഹത്തിന്റെ ഒരു നല്ല ഇടപെടൽ എന്ന് പറയുന്നത്? അടുത്തത് ജപ്പാനിലെ ഒരു കാഴ്ചയാണ്. റോഡിലെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുന്ന അപ്പൂപ്പനെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ സഹായിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ആ അപ്പൂപ്പൻ റോഡിന്റെ മധ്യത്തിലേക്ക് എത്തുന്നതും പെട്ടെന്ന് തന്നെ മറഞ്ഞു വീഴുകയാണ്. ഭാഗ്യത്തിന് കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പൂപ്പന് യാതൊന്നും സംഭവിക്കാതിരുന്നത്. കൂടാതെ ഇത് കണ്ടുകൊണ്ടുവന്ന മറ്റൊരു യുവാവും അവിടേക്ക് എത്തി ഈ അപ്പൂപ്പനെ അവിടെ നിന്നും സഹായിക്കുകയാണ്. എന്നാൽ ഇവിടെയും സ്ഥിതി മറിച്ചല്ല, കാലിന് സ്വാധീനമില്ലാത്ത ഇദ്ദേഹം റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തന്നെ വല്ലാതെ കാലിന്റെ നിയന്ത്രണം നഷ്ടമായി റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നത്. എന്നാൽ ഇത് കണ്ടുനിന്ന ആ ബൈക്ക് യാത്രികൻ ഒട്ടും തന്നെ ആലോചിച്ച് നിൽക്കാതെ നേരെ ചെന്ന് അദ്ദേഹത്തെ അവിടെ നിന്നും എടുത്ത് റോഡ് മുറിച്ചു കിടക്കുന്നതിന് സഹായിക്കുകയാണ്. റോഡിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ഈ കാർഗോ ട്രക്ക് നേരെ ചെന്ന് റോഡിന്റെ ഒരു വശത്തേക്ക് മറിയുകയാണ്. എന്നാൽ തൊട്ടു പിറകെ വന്ന ട്രക്ക് അവിടെ നിർത്തി അതിലുണ്ടായിരുന്ന ആളുകൾ നേരെ ചെന്ന് ഈ ട്രക്കിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ റോഡിലെ വാഹന പരിശോധനയ്ക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ടൊരു കാർ ഇടിച്ച് കയറുന്നത്. തക്ക സമയത്ത് ഇടപെടൽ കൊണ്ട് മാത്രമാണ് തന്റെ സഹപ്രവർത്തകരുടെ ജീവൻ ആ പോലീസുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ഒട്ടുമിക്ക ആളുകളും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്കാണത്. റോഡിന്റെ ഒരു വശം മാത്രം നോക്കി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ഈ കുട്ടിയെ സെക്കൻഡുകൾ കൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ രക്ഷിക്കുന്നത്. കാർ ഷോറൂമിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഉറങ്ങിപ്പോയ സ്റ്റാഫിനെ ശകാരിക്കുന്നതിന് പകരം അവരുടെ ബോസ് നേരെ വിളിച്ചുകൊണ്ടുപോയി ആ കാറിൽ കയറ്റി റെസ്റ്റ് എടുക്കുവാൻ നിർദ്ദേശിക്കുകയാണ് ഇവിടെ. കൂടാതെ അവർ ഇരുന്ന ഒരു ചെയർ ടേബിളിനടിയിലേക്കിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയുമാണ്. ബേസ്ബോൾ മത്സരത്തിനിടയിൽ തന്റെ ആരാധകർക്കിടയിലേക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഒരു പ്ലെയർ. എന്നാൽ നിർഭാഗ്യം കൊണ്ട് പന്ത് ലഭിച്ചത് മറ്റൊരു കുട്ടിക്കാണ്. എന്നാൽ പന്ത് ലഭിക്കാത്തതിനെ തുടർന്ന് വിഷമിച്ചിരിക്കുന്ന ആ പയ്യനെ ഇവിടെ അവൻ കാണുവാനിടയാകുന്നു. പിന്നൊന്നും നോക്കിയില്ല, നേരെ ചെന്ന ആ പന്ത് ആ പയ്യനെ കൈമാറുകയാണ്. തന്റെ സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില കൊടുക്കുന്ന എത്ര കൂട്ടുകാരെ ഇതുപോലെ നിങ്ങൾക്കറിയാം. നമുക്കിവിടെ കുറച്ച് ആളുകൾ എന്തോ ആവശ്യത്തിനായി വന്ന് നിൽക്കുന്നത് കാണാം. നിങ്ങളിവിടെ ആ ചുവര ഷർട്ടിട്ട ചേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം കൈകെട്ടി നിന്ന ആ ഒരു നിൽപ്പിൽ തന്നെ നേരെ പിന്നോട്ട് മറയുകയാണ്. ഭാഗ്യം, ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൂടെ നിന്ന ആ ചേട്ടൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. അടുത്തത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നൊരു കാഴ്ചയാണ്. റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് റെയിൽവേ ഗേറ്റിൽ തട്ടി ഇവിടെ ഒരു ബൈക്ക് യാത്രികൻ നേരെ ചെന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീഴുന്നത്. അത് കണ്ടു നിന്ന ഒരു യുവാവ് തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് അവിടെ നിന്നും വലിയൊരു ദുരന്തം വഴിമാറുന്നത്. അനാഥരായ ഒരുപാട് ആളുകളെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. അങ്ങനെ വീടില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ഒരു വൃത്തിയാണ് നമ്മളിൽ കാണുന്നത്. അവരുടെ ആ നിവൃത്തികേട് കണ്ട ഒരു യുവതി തൊട്ടടുത്ത വഴിയോര കടയിൽ നിന്നും ഭക്ഷണം വാങ്ങി ആ വൃത്തിക്ക് നൽകുകയാണ് ഇവിടെ.
ഇവിടെ ഒരച്ഛൻ തന്റെ മകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയാണ്. എന്നാൽ അവൾക്ക് എന്തുകൊണ്ടെന്നറിയില്ല, അത് കഴിക്കാൻ സാധിക്കുന്നില്ല. അതിന് കാരണം ദാ ഇതാണ്. ഇവിടെ വിശപ്പ് സഹിച്ചു നിൽക്കുന്ന ആ വൃദ്ധയെ ഈ കൊച്ചുകുട്ടിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യ. അവളാണെങ്കിൽ അവളുടെ അച്ഛൻ വാങ്ങി തന്ന ആ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ ചെന്ന് ആ വൃദ്ധയ്ക്ക് കൊടുക്കുകയാണ്. വാഹനങ്ങൾ പോകുന്നതിനിടയിൽ തനിക്ക് എന്തോ ഒരു പന്തികേട് കണ്ട് വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി നിർത്തുമ്പോഴാണ് ഡിവൈഡറിന്റെ ഒരു വശം തകർന്ന് റോഡിൽ കിടക്കുന്നത് കാണുന്നത്. പിന്നൊന്നും ആലോചിക്കുന്നില്ല, മറ്റു വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നേരെ ചെന്ന് ആ സാധനങ്ങളെല്ലാം പറക്കി ആ ഡിവൈഡറിന്റെ അരികിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ബിൽഡിങ്ങിന്റെ സൈഡ് ഭാഗത്തായി കുടുങ്ങിയിരിക്കുകയാണ്. അതിനെ ഇവിടെ ഒരാൾ രക്ഷിക്കുന്നതിനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, ആ പൂച്ചക്കുട്ടി നേരെ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട, കാരണം താഴെ നമ്മുടെ പിള്ളേരെ കട്ടക്കി നിൽപ്പുണ്ട്. ഇതൊരു അപൂർവ കാഴ്ചയാണെന്ന് വേണം പറയാൻ. അതായത് നഗരമധ്യത്തിൽ കൂടി ഒരമ്മയും കുറച്ച് കുഞ്ഞുങ്ങളും റോഡ് മുറിച്ച് കിടക്കുന്നൊരു അപൂർവ കാഴ്ച. ജപ്പാന്റെ നഗരഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് റോഡിൽ എങ്ങനെയോ വന്നൊരു പൂച്ചക്കുട്ടി അകപ്പെട്ടു പോകുന്നത്. ഇത് കണ്ടുകൊണ്ടുവന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനി നേരെ റോഡിലേക്ക് ചെന്ന് ആ ഒരു പൂച്ചക്കുട്ടിയെ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനെ കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.